നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഒരു വ്യക്തി സംശയം ചോദിച്ചതുപോലെ കുടുംബക്ഷേത്രങ്ങൾ അതായത് ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഗൃഹം വയ്ക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ക്ഷേത്രങ്ങളെപ്പറ്റി പല വിഷയങ്ങളും നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു കുടുംബക്ഷേത്രം അഥവാ ഒരു കുടുംബത്തിൻ്റെ പരദേവതയായിട്ട് ആരാധിച്ചു പോരുന്ന ഒരു 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 പരദേവതാ സങ്കല്പമുണ്ടെങ്കിൽ അത് അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സാമീപ്യം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിൽ വാസ്തുശാസ്ത്രത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഉദാഹരണത്തിന് പലപ്പോഴും പണ്ടത്തെ പഴയ ഗൃഹങ്ങളിൽ പണ്ടത്തെ പടിഞ്ഞാറ്റി മച്ചിൽ വെച്ചാരാധിക്കുന്നതോ അല്ലെങ്കിൽ ഉള്ളിൽ പണ്ടത്തെ ആചാര്യൻ പണ്ടത്തെ നമ്മുടെ വീട്ടിലെ കാരണവന്മാരായിട്ട് ആരാധിച്ചിരുന്നതോ ആയിട്ടുള്ള സങ്കല്പങ്ങൾ അത് ചിലപ്പോൾ പുറത്തേക്കെടുത്ത് ആ ഗ്രഹങ്ങൾ പുതുക്കി ചെയ്യുകയും അത് മച്ചിലുണ്ടായിരുന്ന ഭഗവതിയായാലും സങ്കല്പമായാലും നാലുകാലുള്ള പീഠം വെച്ചുള്ള ആരാധനയായാലും വെച്ചാരാധനകളെ പുറത്തേക്ക് മാറ്റി പ്രത്യേകമായ ഒരു അമ്പലപ്പരയുണ്ടാക്കി ഒരു മതിൽക്കകം ഉണ്ടാക്കി അതിൽ മാറ്റി പ്രതിഷ്ഠിച്ച് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും വന്നു തൊഴാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വഴിപാടുകൾ നടത്താനും ആ വാർഷികമായിട്ടുള്ള ആചാരങ്ങൾ തുടർന്ന് പോരുന്നതിനും വേണ്ട കൂടി നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കാലത്ത് കുടുംബക്ഷേത്രങ്ങളായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രങ്ങളുടെ സമീപത്ത് ഗൃഹം വരിക എന്നുള്ളത് ശാസ്ത്രപ്രകാരം മറ്റ് മറ്റുള്ള രീതിയിലുള്ള ദോഷങ്ങളായിട്ട് കണക്കാക്കേണ്ടതില്ല കാരണം നമ്മുടെ തന്നെ കാരണവന്മാരായിട്ടുള്ള ഗൃഹത്തിലുണ്ടായിരുന്നവർ പരിപാലിച്ചു പോന്നിരുന്ന ഒരു ആരാധനാ സങ്കല്പമായതുകൊണ്ട് അങ്ങനെയുള്ള ആരാധന നടത്തിയതിന് അടുത്ത ഗൃഹം വെച്ച് താമസിക്കുന്നതിൽ ശാസ്ത്രപ്രകാരം ദോഷമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അംഗങ്ങളോടുകൂടിയ പൂർണ്ണ അംഗങ്ങളോടുകൂടിയ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഗൃഹം വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളും കുടുംബക്ഷേത്രങ്ങൾ എന്നുള്ള രീതിയിലുള്ള വെച്ചാരാധനകൾ മാത്രമുള്ള സംവിധാനത്തിൽ ഏത് വിധത്തിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും ശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചനകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങൾ കൂടിയ മഹാക്ഷേത്രങ്ങളുടെ സമീപത്ത് വയ്ക്കുമ്പോൾ അതിന് ചില നിയമതത്വങ്ങളും വിധികളും പറയുന്നുണ്ടെങ്കിലും കുടുംബക്ഷേത്രങ്ങൾ അഥവാ വെച്ചാരാധനകൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുടെ സമീപത്ത് വരുമ്പോൾ അത് സ്വന്തം തന്നെ കുടുംബത്തിലുള്ള ഗൃഹങ്ങളാവുന്ന സമയത്ത് അത് അതിൻ്റെ നാല് വശങ്ങളിൽ എവിടെ വേണമെങ്കിൽ വരുന്നത് ശാസ്ത്രപ്രകാരം ദോഷമില്ല അതിൻ്റെ മുൻവശത്ത് ഗൃഹം വയ്ക്കാം എന്ന് തന്നെ ശാസ്ത്രത്തിൽ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുന്നു നന്ദി നമസ്കാരം